Good morning. Today we are going to discussing about plastering and the objectives of plastering and the defects in plastering. Okay, plastering nu parna kanyal endha ninga arya kettittundavu theek alle nammala ornamental work aanu adayith building inde complete construction cheyidhin shesham adutha cheyyunna oru process ennu parayunnathu plastering aanu. Appo ee plastering normally allengil sadharana cheyyunna thickness ennu parayunnathu 12 mm aanu. 12 mm thickness ulla sandinte cementinte layer vechittana nammal water mix cheedittulla aa or layer vechittana nammal plastering cheyanathu. Ini use cheyina tools ennu parayanathu gauging travel use cheyum, float use cheyum, floating rule, plumb bob okke ningal ippam survey cheyidavarana endinana level nokkan vendittana cheyinanu ariya. Float okke adu just nammal adu oru idu vechittu allengil travel vechittu adayith chattaga vechittu idil ittu kaniyal namukku adu finish cheyan venditt use cheynathana float parayanathu. ഇനി പ്ലാസ്റ്റിക് പ്ലാസ്റ്ററിംഗ് കോട്ട്സ് ആണ്. അതായത് പ്ലാസ്റ്ററിംഗ് അപ്ലൈ ചെയ്യുന്ന കോട്ടിങ്ങിനെ നമ്മൾ റെൻഡറിംഗ് കോട്ട് എന്നും ഫ്ലോട്ടിംഗ് കോട്ട് എന്നും ഫിനിഷിംഗ് ഫൈനൽ ചെയ്യുന്ന ആ ഒരു കോട്ടിംഗ് ഫിനിഷിംഗ് കോട്ട് എന്നും പറയും. റെൻഡറിംഗ് കോട്ട് പറഞ്ഞാൽ എക്സ്റ്റീരിയർ ചെയ്യുന്നത്, ഫ്ലോട്ടിംഗ് കോട്ട് പറഞ്ഞാൽ ഫ്ലോട്ട് യൂസ് ചെയ്തിട്ട് കോട്ടിംഗ് ചെയ്യുക, അതായത് പ്ലാസ്റ്ററിംഗ് ചെയ്യുക. സെറ്റിംഗ് ഓർ ഫിനിഷിംഗ് കോട്ട് പറഞ്ഞാൽ ഫൈനൽ ടച്ച്, അതിനെയാണ് നമ്മൾ ഫിനിഷിംഗ് കോട്ട് ഫിനിഷിംഗ് ആയിട്ടുള്ളതിനെന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാസ്റ്ററിംഗ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലാസ്റ്ററിംഗ് റിമൂവ്സ് അണീവ്നെസ് ഓഫ് സർഫസ്, അതായത് നമ്മളെ സർഫസിൽ പരുപരുത്തതായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജസ്റ്റ് പൊങ്ങി നിൽക്കുക അങ്ങനെയൊക്കെ ഏതെങ്കിലും ഇപ്പോൾ കല്ലിനൊക്കെ ചെറുതുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യാം, റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാസ്റ്ററിംഗ് ചെയ്ത് കംപ്ലീറ്റ് ഫിനിഷാക്കി വെക്കുന്നത്. അതുപോലെ തന്നെ വല്ല പൊട്ടലോ വിള്ളലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കാണാത്ത രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് അണീവ്നെസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. മേക്ക് സർഫസ് സ്മൂത്ത് ആൻഡ് ക്ലീൻ, അതായത് സർഫസ് സ്മൂത്താക്കുക, അതുപോലെ തന്നെ ക്ലീൻഡ് സർഫസ്സായി മാറ്റുകയാണ് ചെയ്യുന്നത്. ടു ഡെവലപ്പ് ഡെക്കറേറ്റീവ് എഫക്ട്സ്, അതായത് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള എഫക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്ലാസ്റ്ററിംഗ് കൊണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്ലാസ്റ്ററിംഗിൽ ഒരുപാട് കട്ടിങ്സ് കൊടുക്കണ പില്ലേഴ്സിൽ, അതുപോലെ തന്നെ വാൾസിലൊക്കെ ഒരുപാട് പ്ലാസ്റ്ററിംഗ് കട്ടിങ്സ് ഒക്കെ കൊടുക്കണ കാണാം, അതാണ് ഡെക്കറേറ്റീവ് എഫക്ട്സ് എന്ന് പറയുന്നത്. ടു ഹൈ ഡിഫക്റ്റീവ് വർക്ക്മാൻഷിപ്പ്, അതായത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൽ വന്ന ഏതെങ്കിലും പാളിച്ചകൾ, ഇപ്പം മിസ്റ്റേക്കുകൾ, നമ്മളെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ബ്രോക്കൺ ആയി പോയി, ഒരു പീസ് കല്ലിൻ്റെ ഒരു ചെറിയൊരു പീസ് ബ്രോക്കൺ ആയി പോയി, അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ ചെറിയൊരു പീസ് പൊട്ടിപ്പോന്നു. ഓക്കെ, അപ്പം അങ്ങനെയുള്ളതൊന്നും നമുക്ക് കാണാം, അതൊക്കെ ഹൈഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്, അതൊന്നും കാണില്ല, അതൊക്കെ ഹൈഡ് ചെയ്ത് നിർത്താൻ പറ്റും നമ്മളെ ഈ ഒരു പ്ലാസ്റ്ററിംഗ് കൊണ്ട്. ടു പ്രൊട്ടക്ട് ഫ്രം ഡസ്റ്റ്, ഡസ്റ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. ടു പ്രൊട്ടക്ട് സർഫസ് എഗെയിൻസ്റ്റ് വേമിൻ, വേമിൻ എന്ന് പറഞ്ഞാൽ കീടങ്ങൾ പെരുകണതൊക്കെ തടയും നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ. സർഫസിനല്ലാത്തതാണെന്നുണ്ടെങ്കിൽ കല്ലുകളുടെ ഇടയിലൊക്കെ കീടങ്ങൾ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ വേമിൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ടു പ്രൊട്ടക്ട് ഫ്രം വാട്ടർ പെനിട്രേഷൻ, അതായത് വെള്ളം അകത്തേക്ക് കിടക്കുന്നതും ഒരു പരിധി വരെ എന്ത് ചെയ്യും, പെനിട്രേറ്റ്, അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പെനിട്രേഷൻ ചെയ്യുന്നത്, അതായത് വെള്ളം ഊർന്നിറങ്ങി പോകുന്നത് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. ഓക്കെ, പൂർണ്ണമായിട്ട് തടയാൻ കഴിയില്ല, ഒരു പരിധി വരെ നമുക്ക് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ പ്ലാസ്റ്ററിംഗ് ഡിഫെക്ട്സ് ആണ്. അതായത് പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ട് അതിലുണ്ടാകുന്ന അതിൻ്റെ കേടുകൾ, എന്തൊക്കെ കേടുകളാണ് പ്ലാസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതേപോലെ ബ്ലിസ്റ്ററിംഗ് എന്നാണ് ഇതിന് പറയുക. സ്മാൾ പാച്ചസ് സ്വെല്ലഡ് ബിയോണ്ട് ദി പ്ലെയിൻ ഓഫ് പ്ലാസ്റ്റേർഡ് സർഫസ്, നമ്മൾ പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള വാളിൻ്റെ ഏരിയയിൽ, ഏതെങ്കിലും ഒരു ഏരിയയിൽ ഇതേപോലെ ചെറിയ ചെറിയ പാച്ചസ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും, സ്വെല്ല് ചെയ്ത് നിൽക്കും പുറത്തേക്ക് തള്ളിയിട്ട്, അതിനെയാണ് ബ്ലിസ്റ്ററിംഗ് എന്ന് പറയുക. അതായത് പ്ലാസ്റ്ററിങ്ങിലെ ഒരു ഡിഫക്റ്റാണ്. ഡിഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകെ, അത് നമ്മളിപ്പം ഹ്യൂമൻസിനാണെങ്കിൽ രോഗം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ക്രാക്സ് ആണ്. ക്രാക്സ് ആർ ഗെറ്റ് ഡെവലപ്ഡ് ഓൺ പ്ലാസ്റ്റേർഡ് സർഫസ്, അതായത് പ്ലാസ്റ്റേർഡ് സർഫസിൽ വിള്ളൽ കാണുക. ഓക്കെ, ആ വിള്ളൽ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ക്രാക്സ് എന്ന് പറയുക. അതിൽ താഴെ കണ്ടോ രണ്ട് ടൈപ്പ് ഉണ്ട്, ക്രേസിങ് എന്ന് പറഞ്ഞാൽ ഈർപ്പൊക്കെ നിൽക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മളെ പ്ലാസ്റ്ററിങ് സർഫസിൽ ഒരു പൊട്ടൽ പോലെ ഇങ്ങനെ കാണാം, ക്രാക്ക് പോലെ, അതാണ് ക്രാക്സ്. ഇതൊക്കെ നമ്മളെ ക്രാക്സ് എന്ന് പറഞ്ഞ ഡിഫെക്ട്സിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് വൺ എഫ്ലോറസെൻസ്, വൈൽ ഡ്രൈയിങ് സൊലബിൾ സാൾട്ട് കം ഔട്ട് ആൻഡ് അപ്പിയർ ഇൻ ക്രിസ്റ്റലൈൻ ആൻഡ് വൈറ്റ് സബ്സ്റ്റൻസ്, അതായത് ഇപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ചതിന് ശേഷമാണെങ്കിൽ ശരി, നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്താണെങ്കിലും ശരി, ഇതേപോലെ ഒരു വൈറ്റ് കളറിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡ്രൈ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വൈറ്റ് കളറിൽ ഫോം ചെയ്യുകയാണെന്ന്, അതാണ് എഫ്ലോറസെൻസ്. നിങ്ങൾക്കറിയാം വൈറ്റ് കളർ പൗഡർ സാൾട്ടിൻ്റെ സബ്സ്റ്റൻസ് കാരണമാണ്, ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് കാരണമാണ് അങ്ങനെ ഫോം ചെയ്യണത്, അതും ഒരു പ്ലാസ്റ്ററിങ് ഡിഫക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഫ്ലേക്കിംഗ് ആണ്. ഫോർമേഷൻ ഓഫ് വെരി സ്മാൾ ലൂസ് മാസ് ഓൺ പ്ലാസ്റ്റേർഡ് സർഫസ്, അതായത് പ്ലാസ്റ്റർ ചെയ്ത സ്ഥലത്തുനിന്ന് അടർന്നു പോരുക,
നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ സൈസിൽ നമ്മളെ പ്ലാസ്റ്റേർഡ് സർഫസ് അടർന്നു പോരുന്നതിനെയാണ് ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പീലിംഗ് പ്ലാസ്റ്റർ ഫ്രം സബ് പോർഷൻസ് ഓഫ് സർഫസ് കം ഔട്ട് ആൻഡ് പാച്ചസ് ഫോംഡ് ഇതേപോലെ തന്നെ പൊളിഞ്ഞു പോരുന്ന തന്നെയാണ് മറ്റേ നമ്മൾ അടുത്ത് ഫ്ലേക്കിംഗ് പറഞ്ഞപ്പോൾ ഒരു പീസ് അങ്ങനെ അടർന്ന് ഇങ്ങോട്ട് പോരുക ചെയ്തിരുന്നത് ഇതിൽ തന്നെ ചെറിയ ചെറിയ ഭാഗത്ത് ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഓരോരോ പോർഷൻസിൽ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പാച്ച് പോലെ ഒരു ഇത് ഫോം ചെയ്യും അതിനെയാണ് പീലിംഗ് എന്ന് പറയണത് ഓക്കെ നെക്സ്റ്റ് ഡിഫെക്റ്റ് എന്ന് പറയണത് പോപ്പിംഗ് ഓർ ബ്ലോവിംഗ് ആണ് സിക്സ് വൺ എന്ന് പറയുന്നത് പോപ്പിംഗ് ഓർ ബ്ലോവിംഗ് കോണിക്കൽ ഹോൾ ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് പ്ലാസ്റ്റേർഡ് സർഫസ് ഡ്യൂ ടു പാർട്ടിക്കിൾ വിച്ച് എക്സ്പാൻഡ് ഓൺ ബീങ് സെറ്റ് അതായത് നമ്മൾ പോപ്പിംഗ് ഓർ ബ്ലോവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളി നിൽക്കുക കുറച്ച് നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് സർഫസ് ഫിനിഷ് ആവാതെ ഇങ്ങനെ ഇത് ഡ്രൈ ആവുന്ന സമയത്ത് ഇതിങ്ങനെ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുക അതേപോലെ കട്ടി കട്ടി ആയിട്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എക്സ്പാൻഷൻ സംഭവിച്ചിട്ടാണ് പാർട്ടിക്കിൾസ് ഈ പ്ലാസ്റ്റിക് സർഫസിൽ നമ്മൾ യൂസ് ചെയ്യുക സിമെൻറ്റ് മോട്ടാറാണ് അതിൻ്റെ ഉള്ളിൽ വിഘടനം അല്ലെങ്കിൽ എക്സ്പാൻഷൻ സംഭവിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാവും ഫോം ചെയ്യുന്നത് നെക്സ്റ്റ് സോഫ്റ്റ്നെസ് സം പോർഷൻ ഓഫ് പ്ലാസ്റ്റേർഡ് സർഫസ് ബിക്കം സോഫ്റ്റ് അതായത് ചില ഭാഗം ഒത്തിരി സോഫ്റ്റായി പോകുന്നതും ഒരു ഡിഫെക്റ്റാണ് കാരണം നമ്മൾ പരിപരിക്കാൻ കുറച്ചൊക്കെ ഒരു ഇത് പരിപരിക്കാൻ ഉണ്ടായാലാണ് നമുക്ക് നെക്സ്റ്റ് അടുത്ത പെയിൻറ്റിങ്ങൊക്കെ എളുപ്പമായി വരും ഓക്കെ ദെൻ അണീവൻ സർഫസ് സർഫസ് ബിക്കം അണീവൻ ആഫ്റ്റർ പ്ലാസ്റ്റിംഗ് ഡിഫറെൻറ്റ് തിക്നെസ് അറ്റ് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് അത് ഓരോ ഒരേ ഏരിയയിൽ കൊടുത്ത തിക്നെസ് അല്ല അടുത്ത ഏരിയയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം മേ ബി നമ്മൾ ഒരു 10 mm തിക്നെസ് ഒരു സൈഡിൽ കൊടുത്തു ശരിക്കും നോർമൽ 12 mm തിക്നെസ്സാണ് പ്ലാസ്റ്ററിങ്ങിൻ്റെ അത് നമ്മൾ 10 mm ആണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെയില്ല 12 mm കട്ടി ഒന്ന് താണു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും സർഫസിൽ ഒരു ചെരിവ് സ്ലോപ്പ് ഉണ്ടാവും പിന്നെ കൊടുക്കുന്നത് ഒന്ന് കൂടി 14 ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് ഹൈറ്റ് കൂടും ആ ഒരു അൺഈവ്നെസ്സും കൂടെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുന്ന ഡിഫെക്റ്റാണ് അൺഈവൻ സർഫസ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഡിഫെക്റ്റ് എന്ന് പറയുന്നത് റസ്റ്റ് സ്റ്റെയിൻ ആണ് റസ്റ്റ് സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റേർഡ് സർഫസിൽ ഇതേപോലെ ഒരു കളേർഡ് ലിക്വിഡ് സ്റ്റെയിന് ഉണ്ടാവും സ്റ്റെയിൻ പറ്റി പിടിച്ചുണ്ടാവുന്നത് അതിനെയാണ് റസ്റ്റ് സ്റ്റെയിൻ എന്ന് പറയണത് ഓക്കെ അപ്പോൾ ഇത്രയാണ് പ്ലാസ്റ്ററിങ്ങിൻ്റെ ഡിഫെക്ട്സ് എന്ന് പറയണത് ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പോയിൻറ്റിംഗ് ആണ് പ്ലാസ്റ്ററിങ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് പോയിൻറ്റിങ്ങും ആക്ഷൻ ഓഫ് ഫില്ലിംഗ് ഓഫ് ജോയിൻസ് ഓഫ് മേസൺറി വിത്ത് റിച്ച് മോട്ടാർ അതായത് സിമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സാൻഡിൻ്റെയും പേസ്റ്റ് അതാണ് മോട്ടാർ എന്ന് പറയുന്നത് ആ മോട്ടാർ നമ്മൾ മേസൺറിയിൽ കല്ല് ബ്ലോക്ക് അടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പേസ്റ്റ് രണ്ടും കൂടെ ജോയിൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യും അങ്ങനെ ആ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പോയിൻറ്റിംഗ് എന്ന് പറയുക ഫോർ ഗുഡ് സ്ട്രെങ്ത് ആൻഡ് അപ്പിയറൻസ് നമ്മൾ പോയിൻറ്റിങ് ചെയ്യുന്നത് നല്ല സ്ട്രെങ്ത് കിട്ടാനും പ്രൈമറി അതിന് സ്ട്രെങ്ത് എന്നുള്ളൊരു റീസണാണ് അല്ലാതെ അപ്പിയറൻസിനും കൂടി വേണ്ടിയിട്ട് എന്ത് ചെയ്യും പോയിൻറ്റിങ് ചെയ്യും ജോയിൻസ് ആർ റേക്കഡ് ഔട്ട് ടു ഡെപ്ത് അബൌട്ട് 20 mm അതായത് ജോയിൻസ് തമ്മിലുള്ള ഡെപ്ത് എന്ന് പറയുന്നത് ഫില്ലിയുള്ള ഡെപ്ത് പറയുന്നത് 20 mm ആണ് ദീസ് സ്പേസസ് ആർ ഫിൽഡ് ബൈ സ്യൂട്ടബിൾ മോട്ടാർ ഇൻ ദി ഡിസൈഡഡ് ഷേപ്പ് ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോട്ടാർ അതിനുള്ളിൽ ഫില്ല് ചെയ്യാൻ പറ്റും മോട്ടാർ യൂസ്ഡ് ഫോർ പോയിൻറ്റിങ് ലൈം മോട്ടാറ് സിമെൻറ്റ് മോട്ടാർ ലൈം മോട്ടാറും യൂസ് ചെയ്യും സിമെൻറ്റ് മോട്ടാറും യൂസ് ചെയ്യും 1:1 എന്നുള്ള പ്രൊപ്പോർഷനിലാണ് ലൈം മോട്ടാറാണെങ്കിൽ യൂസ് ചെയ്യുക അതായത് ലൈം 100 gram എടുക്കുകയാണെങ്കിൽ 100 gram തന്നെ സാൻഡ് കൊടുക്കുക ഒന്ന് സിമെൻറ്റ് മോട്ടാറാണെന്നുണ്ടെങ്കിൽ 1:2 എന്നുള്ള റേഷ്യോയിൽ അതായത് 100 gram സിമെൻറ്റ് എടുക്കുകയാണെങ്കിൽ 200 gram സാൻഡ് എടുക്കണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ റേഷ്യോ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ് അല്ലെങ്കിൽ പോയിൻറ്റിങ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് പോയിൻറ്റിങ് ആണ് ടൈപ്സ് ഓഫ് പോയിൻറ്റിങ്ങിൽ 8 ഉണ്ട് പഠിക്കാൻ ഫിഗേഴ്സാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളതിൽ അപ്പോൾ ഫ്ലഷ് പോയിൻറ്റിങ് റെസിസ്റ്റഡ് പോയിൻറ്റിങ് ഗ്രൂവഡ് പോയിൻറ്റിങ് ടക്ക് പോയിൻറ്റിങ് സ്ട്രക്ക് പോയിൻറ്റിങ് വി പോയിൻറ്റിങ് വെതേർഡ് പോയിൻറ്റിങ് ആൻഡ് ബീഡഡ് പോയിൻറ്റിങ് ഇത്രയാണ് 8 ടൈപ്സ് ഓഫ് പോയിൻറ്റിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിഗർ നോക്കുക അതാണ് ഫ്ലഷ് പോയിൻറ്റിങ് അതായത് ഇപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു 20 mm ലയറിൽ നമ്മൾ പോയിൻറ്റിങ് ചെയ്യും ഓക്കെ റിച്ച് മോട്ടാർ 1:1 ഓർ 1:2 അതായത് അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ 2 kall അതിൻ്റെ ഇടയിൽ ഇത്ര ഗ്യാപ്പൊന്നുമില്ല ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്യാപ്പ് കാണിച്ചിട്ടുള്ളത് ഇതേപോലെ നമ്മളെ ഫേസിൽ നിന്ന് മോട്ടാർ വെച്ച് ഫില്ല് ചെയ്യും ആ ഫേസ് കംപ്ലീറ്റ്ലി കവേർഡ് അത് വെർട്ടിക്കലായിട്ട് കണ്ടില്ലേ ഒരു ലെയർ കംപ്ലീറ്റ് കവേർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഫ്ലഷ് പോയിൻറ്റിംഗ് എന്ന് പറയുക 20 mm ലെയർ ആയിരിക്കും നമ്മൾ ഈ സാൻഡ് ഫില്ല് ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് ഫ്ലഷ് പോയിൻറ്റിംഗ് എന്ന് പറയുന്നത് സെക്കൻഡ് റെസിസ്റ്റർ പോയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 mm ബാക്ക് ഫ്രം ഫേസ് അതായത് ഫേസിൽ നിന്ന് 5 mm ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ റിച്ച് മോട്ടാർ 1:1 1:2 റേഷ്യോയിലോ നമ്മൾ ചെയ്യുന്നതിനെയാണ് റിസിസ്റ്റഡ് പോയിൻറ്റിംഗ് എന്ന് പറയുന്നത് ചാനൽ ഷേപ്പ്ഡ് അപ്പിയറൻസ് ഒരു ചാനൽ സി പോലെ തോന്നും
നമ്മൾ ആ ലൈൻ മോളുന്ന ലൈൻ വന്നിട്ട് ഉള്ളിലേക്ക് ഒന്ന് കയറി താഴത്തേക്ക്, അതാണ് സി ഷേപ്പ്, അതായത് ചാനൽ ഷേപ്പ്ഡ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തേത് ഗ്രൂവ്ഡ് പോയിന്റിംഗ് ആണ്. ഗ്രൂവ്ഡ് പോയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രൂവ് നമ്മളെ ഫേസിൽ റബ്ബർഡ് ഓർ കീയഡ് പോയിന്റിംഗ് കണ്ടില്ലേ, ഫസ്റ്റ് ഗ്രൂവ്ഡ് പോയിന്റ്, തേർഡ് വണ്ണ പറയണത് സെമി സർക്കുലർ ഡിപ്രഷൻ ഇൻവേർട്സ് അറ്റ് മിഡ് ഹൈറ്റ്, അതായത് നമ്മൾ കൊടുത്ത റിച്ച് മോട്ടാറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഡിപ്രഷൻ സർക്കുലർ സെമി സർക്കുലർ, അതായത് ഫുൾ സർക്കിൾ അല്ല ഒരു ഹാഫ് സർക്കിളിൻ്റെ രീതിയിൽ ഒരു ഡിപ്രഷൻ കൊടുക്കും ഉള്ളിലേക്ക്. അത് അങ്ങനെ ചെയ്യുന്ന ആ ഒരു പോയിന്റിങ്ങിനെയാണ് ഗ്രൂവ്ഡ് പോയിന്റിംഗ് എന്ന് പറയുക, ഒരു അപ്പിയറൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ടക്ക് പോയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം റിച്ച് മോട്ടാറിൻ്റെ ലെയർ ഫില്ല് ചെയ്യും, അതിലൊരു ടക്ക് പോയിൻറ്റും കൊടുക്കുകയെന്ന് കഴിഞ്ഞാൽ ഒരു പ്രൊജക്ഷൻ 3 mm ഫ്രണ്ടിലേക്കും 5 mm ബാക്കിലേക്കും ഫേസിൽ നിന്ന്. ഫേസ് പറയണത് ഈ ഒരു ലൈനാണ് കണ്ടില്ലേ, ഈ രണ്ട് ബ്രിക്കിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൻ്റെ ആ ഒരു ലൈനില്ലേ, അതാണ് ഫേസ് പറയണത്. ആ ഫേസിൽ നിന്ന് ഫ്രണ്ടിലേക്കൊരു 3 mm ബാക്കിലേക്കൊരു 5 mm പ്രൊജക്ഷൻ കൊടുക്കുന്ന ആ ഒരു പോയിൻറ്റിങ്ങിനെയാണ് ടക്ക് പോയിൻറ്റിംഗ് എന്ന് പറയുക. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സ്ട്രക്ക് പോയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ 10 mm ബോട്ടത്തിൽ ഫസ്റ്റത്തെ ഫിഗർ നോക്കാം. ബോട്ടത്തിൽ നമ്മൾ ഫേസിൽ തന്നെയാണ്, പക്ഷേ ടോപ്പിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഒരു 10 mm സ്ലോപ്പ് വരുന്നുണ്ട്. അങ്ങനെ സ്ലോപ്പായിട്ട് കൊടുക്കുന്നതിനാണ് സ്ട്രക്ക് പോയിൻറ്റിംഗ് എന്ന് പറയുന്നത്. വി പോയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മളൊരു സെമി സർക്കിൾ ഗ്രൂവ് കട്ട് ചെയ്യുന്നു പറഞ്ഞില്ലേ, അത് വി ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒരു വി ഷേപ്പ് കൊടുക്കുകയാണെന്ന ഫേസിൽ എന്നുണ്ടെങ്കിൽ അതിനെയാണ് വി പോയിൻറ്റിംഗ് എന്ന് പറയുക. നെക്സ്റ്റ് വെതേർഡ് പോയിൻറ്റിംഗ് ആണ്. വെതേർഡ് പോയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ പുറത്ത്, ഇപ്പം നമ്മൾ വി പോയിൻറ്റിംഗ് പഠിച്ചു ഉള്ളിലേക്കായിരുന്നു വി, ഇത് പുറത്തേക്ക് അതേപോലെ തന്നെ വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മൾ പോയിൻറ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് വാട്ടർ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഈസിലി ആയിട്ട് പുറത്തേക്ക് പോകും, പെട്ടെന്ന് പോകും, ഇത് തങ്ങി നിൽക്കില്ല കാരണം സ്ലോപ്പല്ലേ. നെക്സ്റ്റ് ബീഡഡ് പോയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീഡഡ് ഷേപ്പ്, അവിടെ ഒരു ഷേപ്പ് കണ്ടില്ലേ, ഉള്ളിലേക്ക് ഒരു ബീഡ്സിൻ്റെ ഷേപ്പിൽ നമ്മൾ പോയിൻറ്റിങ് ചെയ്യുക, അതായത് പുറത്ത് നമുക്ക് കാണുമ്പോൾ ഫേസിൽ നിന്ന് കാണുമ്പോൾ ഒരു അപ്പിയറൻസ് ആ ഒരു അർത്ഥത്തിലാണിത് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് സിമെൻറ്റ് മോട്ടാർ യൂസ് ചെയ്യും, ലൈം മോട്ടാർ യൂസ് ചെയ്യും, അക്കോസ്റ്റിക് പ്ലാസ്റ്റർ സൗണ്ട് ട്രീറ്റ്മെൻറ്റ്സ്, അതായത് സൗണ്ട് പ്രൂഫ് ഒക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ അക്കോസ്റ്റിക് പ്ലാസ്റ്റർ ആണ് യൂസ് ചെയ്യുക. ആസ്ബെറ്റോ സിമെൻറ്റ് പ്ലാസ്റ്റർ യൂസ് ചെയ്യും, ബേരിയം പ്ലാസ്റ്റർ റേഡിയേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിൻറ്റിങ് ചെയ്യുമ്പോൾ ബേരിയം പ്ലാസ്റ്റർ യൂസ് ചെയ്യും, ഗ്രാനൈറ്റ് സിലിക്കൺ പ്ലാസ്റ്റർ, ജിപ്സം പ്ലാസ്റ്റർ വൈറ്റ് കളറാണ്, കെയിൻ സിമെൻറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കൂടെ ആലം ആഡ് ചെയ്തതിനാണ് കെയിൻ സിമെൻറ്റ്. നെക്സ്റ്റ് മാർട്ടിൻ സിമെൻറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കൂടെ പേളാഷ് ആഡ് ചെയ്തിട്ടാണ്, പേരിയൻ സിമെൻറ്റ് പറഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കൂടെ ബൊറാക്സ് ആഡ് ചെയ്തിട്ടാണ്, സിറാപേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കൂടെ പെട്രോളിയം ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ്. നമ്മൾ സിമെൻറ്റ് മോട്ടാറും ലൈം മോട്ടാറാണ് കോമൺ ആയിട്ട് പോയിൻറ്റിങ് ചെയ്യാൻ യൂസ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പർപ്പസിനനുസരിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കാനില്ല. ജസ്റ്റ് മെറ്റീരിയൽസ് പോയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് നോട്ട് എഴുതിയാൽ മതി. ഓക്കെ.